നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രജാപതി നാട് കാണാൻ ഇറങ്ങുകയാണ്. ഇനി ഒരു മാസക്കാലം ഊരി തണ്ടിയെ തലസ്ഥാന നഗരിയിൽ എത്തുകയുള്ളൂ. നാടെല്ലാം സുഭിക്ഷമാണോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഊരി തണ്ടാൻ ഇറങ്ങുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ കേൾക്കുന്നതോ കർഷക ആത്മഹത്യ, ക്ഷേമ പെൻഷൻ കിട്ടാത്തവരുടെ വിലാപം, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, ഉള്ള സാധനങ്ങളുടെ വില വർദ്ധിച്ചു, സാധാരണക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് വളരെ സുഖലോലുപന്മാരായിട്ട് പ്രജാപതിയും സംഘവും ഊരി തണ്ടാൻ ഇറങ്ങുന്നു. ഈ അവസരത്തിലാണ് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് മറിയക്കുട്ടിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതും പിണറായിയോടെ തന്നെ നേരിട്ടാണ് മറിയക്കുട്ടി ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ പ്രജാപതി. മറിയക്കുട്ടിയുമായിട്ട് മലയാളി വാർത്തയുടെ പ്രതിനിധി അഭിലാഷ്. ടെലഫോൺ സംഭാഷണത്തിൽ കിട്ടിയ ആ ശബ്ദം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് വണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാന്നുള്ള ഞാൻ ധരിച്ചില്ലേ. പിന്നെ ആരെ എന്നെ അല്ല ക്ഷേത്രങ്ങളെ കല്ലേറില്ലെങ്കിൽ ഭീഷണി നല്ലോണമുണ്ട്. ഇനിയിപ്പൊ ഒരു പുതിയ വ്യത്യാസം ഉണ്ടാക്കാൻ നോക്കുവാര്. വേറെ ഒരു സ്ഥലവും കാണില്ല. അപ്പൊ ഇനി ഒരു ഗട്ടിയവനെ ഉണ്ടാക്കാൻ ഒരു മാർഗത്തി അവർക്കൊന്നും ആൾക്കാർ വെറുതെ കിട്ടു. അവനെ കിട്ടുവോ എനിക്കറിയാൻ പറ്റില്ല. ഒരാളെ പിടിച്ചോണ്ടാ ശരിയാവൂന്നറിയാതോണ്ടേ. ഏക വേണ്ട, അങ്ങനെ ആരെയും വിളി, അങ്ങനെ എല്ലാവരും വരുവോ എനിക്കറിയാൻ പറ്റില്ല. അല്ല കാശ് കൊടുക്കാൻ വിചാരിച്ചു. അല്ല ചെറുപ്പം തുടങ്ങി എനിക്ക് അങ്ങനെ എല്ലാവരും ആയിട്ട് നല്ല അക്കാലത്തെ ബന്ധപ്പെട്ടവാ. തൃശ്ശൂരൊക്കെ അറിഞ്ഞിട്ടേ അങ്ങനെ എനിക്ക് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാ എന്റെ അപ്പനും നല്ലൊരു തെളിവുള്ള ആളായിരുന്നു. ആരുമായിട്ട് സംസാരിക്കുന്നൊക്കെ നല്ല രീതിയിലാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാനും പിടിച്ചു. എന്താ പറഞ്ഞ ആരെക്കാളും നന്മയും പറയുന്നത് അയാളെ സ്വതാമസേന ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതിന്റെ ഭാഗി. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അല്ല ഒന്നുമില്ല, ഓ ജനം പറഞ്ഞ കോടിക്കണക്കിന് ജനങ്ങളായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് അത് നട ഇങ്ങനെ പറയുന്ന പറഞ്ഞത് കോടിക്കണക്കിന് കോടിയിലെ കോടി കേരളം ഒട്ടാകെ നയയുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പകുതി ആൾക്കാർ അവരങ്ങ് വെച്ചു, ബാക്കി മുഴുവൻ ചെറുതും വിഷമിക്കല്ലേ. കറുക നല്ല നേതാക്കന്മാരും തലയ്ക്ക് പോലുള്ള ഒരു ഇച്ചിരി മെച്ചം ഒരു നേതാവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ ചെയ്തെടുക്കും വീട്ടിൽ. അപ്പൊ ആ നേതാവിന് വില കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? അത് നല്ലവണ്ണാണോ ചീത്തയാണോ എന്ന് ദൈവത്തിന് ജനത്തിനല്ലേ അറിയുള്ളൂ. കൊള്ളക്കാർക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാ പോരെ? അങ്ങനെയല്ലേ? ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ വൈരാഗ്യമുണ്ട്. പല രീതിയിലും ചെയ്യാം, പല രീതിയിലും. തെളിഞ്ഞു വന്ന ഒരു സമയത്താ, സമയമാകുമ്പോഴത്തേക്ക് ആ മനുഷ്യൻ കറങ്ങിയായിരിക്കും, തെളിയും. അങ്ങനെയല്ലേ? എത്ര ഇല്ല കാര്യം ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി കടുപ്പമായിട്ട് ഇത് ഈയ ഒരുക്കി വെച്ചാട്ടോ. ആയിട്ട് ഈയ എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞൊക്കെ കാണുന്ന കാട്ടാളൻ, പണ്ടൊരു കാട്ടാളൻ കാശിക്ക് പോയിന്നൊരു പാട്ടുണ്ടാകും, മണ്ണാൻ കട്ടയും കാരിയിലെയും കാശിക്ക് പോയിന്ന്. അല്ലേ അതിനൊരു പാട്ടില്ലാഞ്ഞോ? അതെ അതെ. കാശിക്ക് പോകും. അപ്പൊ ജനല്ല ആ വെറും മൃഗം വിട്ടി വെട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് അവനത് പറ്റുകയും ഈ പിണറായിക്ക് അതിന്റെ ഒരു പേരൊന്നും അറിയിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മളാണോ കൊലക്കെട്ട് കുത്തി അയാളാണോ? ആരെ കാരണവന്മാരാണോ? നമ്മളാണോ കൊലക്കെട്ട് കുത്തിയത്? അതൊന്ന് പറഞ്ഞേ. കേട്ടവർക്ക് മറുപടി പറയാ അറിയാൻ പോലാന്ന് ഞാനാണേ പറഞ്ഞാൽ കൊലക്കെട്ട് ആദ്യം കുത്തിയാല. പണ്ട് പെല്ലാരും പറയുന്നത് എങ്ങനെയാ വിളിച്ചതെന്ന് അറിയാവോ? പറഞ്ഞേട്ടെ. പറഞ്ഞോ. കണ്ടായി കണ്ടായി
പണ്ട് ചേരമ്മ പെരുമാളിനെ ചോദിച്ചോണ്ട് വരുമ്പോ ഈ നാല് യോഗമാര് അതാണ് അവർക്ക് തണ്ടാന്ന് പേര് കിട്ടാൻ കാരണം. ശരിയാണോ? അതെ അതെ. ശരിയാണോ? അപ്പൊ അയാളുടെ പേര് തന്നെ മറ്റുള്ളവരെ പറയാൻ നാണോ പറയോ? അപ്പൊ അയച്ച് നല്ല ലക്കില്ലാത്തവനാന്നെ ഞാൻ പറയണേ. അത് ഒന്നോടെ ചിന്തിച്ചു ചോദിക്കും, ഞാൻ തന്നെയായിരുന്നു വണ്ടി വന്നേന്ന് ഈ പിള്ളേർ ഇരുന്നു ചെന്ന് ചിന്തിച്ചു ചോദിക്കും. അല്ല എന്റെ അടുത്തേക്ക് നാല് ദിവസം ട്യൂഷൻ ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം. ആ കാലം ഇറക്കട്ടെ, പുതിയ ഇറങ്ങുന്ന പോലെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം പിന്നെ ഇവിടെ ഒരു പുതിയ ഇറങ്ങിയാട്ടു മനുഷ്യരെല്ലാം പേടിച്ച് പൊത്തിക്കറി എന്ന് പറഞ്ഞാൽ പുതിയ വരുന്നത് പറഞ്ഞാ എന്നാ ചെയ്യണേ? പുതിയല്ലേ ഇപ്പ ഒന്നും കാലാകാലം പട്ടാളം പോലീസൊന്നും ഉണ്ടായിരുന്നു വരികയല്ല, അതിനൊരു കർമ്മയുണ്ട് കേട്ടോ. ഇത് ഇറങ്ങിപ്പോന ഒരു സമയമുണ്ട്, പിന്നെ പെമ്പറിനോട്ട് ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ. ആ അതൊന്നും ചിന്തിക്കാമല്ല, ഞാൻ പറയാം മറിയുടെ എന്നാ എന്നെ ചെയ്താലും ശരി ഞാൻ പറയും. അഞ്ചാം മാസമായിട്ട് ഇത് ഈ മാസങ്ങൾ കൂടിയെങ്കിൽ അഞ്ചാവുള്ളൂ. പെൻഷൻ തന്നെയല്ലല്ലോ മനുഷ്യൻ, അല്ലാതെയും കറങ്ങിയില്ല. ഉപ്പും മുളകിന്റെ ഒക്കെ വില എന്നതാ, സ്റ്റാമ്പിന് വില എന്നാ, റേഷൻ കട വല്ലതും ഉണ്ടോ, മാവേലി വല്ലതും ഉണ്ടോ? നമ്മൾ എവിടെ പോയാൽ മേടിക്കണ? ഇത് ഒരു 600 രൂപ എന്നാ എണ്ണ കൊടുത്തേ മേടിക്കണേ. ആ ഇവളില്ല എന്നാ പേരും പറഞ്ഞില്ല. ചർച്ച കൊണ്ട് വെച്ച ചേച്ചി കളഞ്ഞേച്ചവള് തന്നെ കൺമച്ച് കേട്ടത്. സാധാരണ പെണ്ണുങ്ങൾ ആരും ഇരുന്നോ ഇത്ര അധികാരത്താണെന്ന് പെണ്ണല്ലേ, കണ്ണിന്റെ തിരിവും മരിച്ച് കണ്ണിന്റെ എല്ലാം മരിച്ച് കളഞ്ഞേച്ച് കരിയും കുത്തി ചേച്ചേച്ച് മടയ വെച്ച് വെച്ച് നടക്കണം. നാണം ഉണ്ടോ അവക്ക്? നാണം ഉണ്ടോ അവക്ക്? ഞങ്ങളെ കണ്ടുപിടിക്കട്ടെ അവള്, ഞങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. ഞാൻ ഇതും പറയും, എന്റെ അപ്പുറവും പറയും. ഇവരെ കാണിക്കുന്നതിന് മുഖ്യമന്ത്രി എനിക്ക് മനസ്സിലാകുന്നല്ല, നാട്ടുകാരിയാണോ അത് വേറെ വല്ലവരെയല്ല മൃഗത്തിന്റെയാണോ എന്തിന്റെ അതൊരു പിടിയില്ലായിരിക്കും. എന്തിന്റെയാ? ഒരെ പൂമ്പാറ്റ വരുമ്പോ അടിമാലിക്കട ഒന്ന് പോയെന്ന് പറഞ്ഞു കേട്ടു പൂമ്പാറ്റ. ആരും അറിഞ്ഞില്ല പൂമ്പാറ്റ ഒന്ന് പോയെന്ന്. ആ പൂമ്പാറ്റ നടക്കുന്നത് സുരേഷ് ഗോപി വന്നിരുന്നല്ലേ? ആ വന്നു. ആ എന്താ പറഞ്ഞു? നല്ല സന്തോഷം ലക്ഷ്മികണ്ട പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയാ, പിന്നെ ഞാൻ പെൻഷൻ തരാൻ നോക്കാം. നീ അത് പറഞ്ഞു കല്യാണത്തിന് എണ്ണെന്ന് പറഞ്ഞു, ഒത്തിരി കാര്യം അത്രയേറെ പറഞ്ഞോളൂ. ആ വിളിച്ചു പരസ്യമായിട്ട് വിളിച്ചില്ല, ചെവിയില പറഞ്ഞേ പറഞ്ഞല്ലേ, ചെവിയില പറഞ്ഞേ. പിന്നെ പോകാതിരിക്കാൻ വരുമോ ഒരാളും വണ്ടി കൊണ്ട് വന്നാ? അങ്ങനെയൊക്കെ പറഞ്ഞോ. പിന്നെ ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇല്ലെങ്കിൽ എന്നോട് പറയും. പക്ഷെ തിരുവനന്തപുരത്തോ കൊല്ലത്തെ എവിടെ വെച്ചാ അറിയാൻ പാടില്ല. ആ എനിക്കൊരു യോഗം കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്തതായി, ഞാനൊക്കെ അലവാടി ചെയ്തിട്ടുണ്ട്. കൊച്ചി വരെ ചെല്ലണ്ടാ പിണറായി വിജയനെ കാണണമെന്നുണ്ടോ? അത് കാണണം, അത് ഞാൻ ബോംബ് കണ്ട വന്നോളൂ. ബോംബ് പിണറായിയെ കണ്ട എന്തു പറയും മറിയക്കുട്ടി ചേച്ചി? ഇതുപോലൊരു പച്ച നാറിനെ കണ്ടിട്ടില്ല, ചച്ച അതുപോലെ പറയാനില്ല എനിക്ക്. ഇതുപോലെ പറയണം എന്നതേ ഇപ്പം ജനം മടുത്തട്ട ഇത് പറയണ, ഒരു വ്യക്തി വൈരാഗ്യ അല്ല ഇത് പറയണ. ജനം മടുത്തു, മനുഷ്യന് കരു വരെ തിന്നാൻ പറ്റുമോ? മണ്ണ് വരെ തിന്നാൻ പറ്റുമോ? കാട് പറിച്ച് തിന്നാൻ പറ്റുമോ? എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? ഇന്നെ എന്നാ കഴിക്കണേ? ഇവരെ ആട് സൂപ്പും എല്ലാത്തിനും എല്ലാം കഴിക്കണേ. ഇന്നെ എന്നാ കഴിക്കണേ? ഇപ്പൊ ചെറുപ്പക്കാരോട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി ചെറുപ്പക്കാരൊക്കെ പണിയെ കാരണം തഴുമ്പുണ്ടാത്ത കാര്യം എന്നാ അവർക്ക് പെണ്ണ് കിട്ടാതിരിക്കായിരുന്നു. അറിഞ്ഞ കേട്ടാർന്ന് ഒരു ദിവസം പറഞ്ഞില്ലേ? കേട്ടാർന്നോ? പണിയക്കാരെ നീ ബാക്കി ബാക്കിയല്ലല്ലോ ഇനി പണിയക്കാക്കാ പറഞ്ഞേക്കണേ. ആദ്യം ഈ പറഞ്ഞാൽ നമ്മള് കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെയൊക്കെ വരുമല്ലോ, അത് വന്നോട്ടെ. അതപ്പൊ എന്നെ ചെയ്യാൻ പറ്റും? ഉപകാരം ഉണ്ടോന്നാ? നാട്ടുകാർക്ക് കുഴപ്പമില്ല, ആ
ചെങ്ങായിക്ക് ഭീഷണിയുണ്ട്, ഉണ്ടായത് ചെങ്ങായിക്ക്, അല്ലാതെ ഭീഷണിയൊന്നുമില്ല. അവരെ ചെങ്ങായിക്ക് ഉണ്ടല്ലോ, ഇടയ്ക്കും പിടിക്കുള്ളൂ കേട്ടോ, മൊത്തത്തിലൊന്നുമില്ല, മൊത്തം കിട്ടാൻ നോക്കണ്ടേ, നടക്കിയാലാ. ഇപ്പൊ പുതിയൊരു ഭർത്താവിനെ ഉണ്ടാക്കാൻ നോക്കുക, അവനെ അവനെ നിക്കല്ലേ തന്നെ എന്തെങ്കിലും അവിടെ കിട്ടാണ്ടല്ലേ, ഓർവീസാനേ മാർഗം കണ്ടുപിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്നാന്ന് ചോദിച്ചാ കണ്ടത്തിനാന്ന് ചോദിച്ചാൽ അവനെ ബുദ്ധിമുട്ട് വരും. അതാ ഫയല് ആക്കിയില്ല, ചെയ്തല്ല ജില്ലാ കോടതിയും കൊടുത്തു വരും. അവര് മാപ്പ് പറഞ്ഞല്ലോ, അവര് മാപ്പ് പറഞ്ഞ എന്നോട് മാപ്പ് പറയണേ എന്തിനാ, ഞാൻ അയാളെ കണ്ടിട്ടില്ല, ഞാൻ പത്രക്കാരനാകാന്ന് കണ്ടിട്ടില്ല, കൂടി കാണാൻ കണ്ടില്ല, പിന്നെ എന്നോട് മാപ്പ് പറയണ എങ്ങനെ, എല്ലാവരോടും പറഞ്ഞാൽ ഒക്കുവോ? അപ്പൊ നേരിട്ട് പറയണം. അടിമാലി ചെന്ന എന്റെ മോളോട് പറഞ്ഞു പറഞ്ഞാൽ പശു വെട്ടി കാണും, ആ അങ്ങനെ പശു വെട്ടാൻ കൊള്ളാവോ?